നമസ്കാരം. റാപ്ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായിരുന്നു എണസ്റ്റു വാൽവർദ്ധ. പിന്നീട് അദ്ദേഹത്തെ 2020 പുറത്താക്കുന്നത്. നമുക്കറിയാം, ആ ഒരു സ്പാനിഷ് സൂപ്പർ കപ്പിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കി, പകരം കി കെ സെറ്റിയനെ കൊണ്ടുവന്നു. അത് ആ സീസൺ പക്ഷേ വലിയ ഒരു ദുരന്തമായിട്ട് ബാഴ്സലോണയ്ക്ക് മാറുകയും ചെയ്തു. ഒരൊറ്റ കിരീടം പോലും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഞെട്ടിക്കുന്നൊരു തോൽവി, 8-2 നാണംകെട്ട പരാജയം അവർ ബയൺ മ്യൂണിക്കിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും എണസ്റ്റോ വാൽവർദേ ഇപ്പോൾ ബാഴ്സലോണയിൽ നിന്നിരുന്ന സമയത്ത് തൻ്റെ താരങ്ങളുമായിട്ടുള്ള ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തോട് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞതാണ്. നമുക്കറിയാം, എപ്പോഴും താരങ്ങളുമായിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പരിശീലകനാണ്. എന്നാൽ പോലും ചില സന്ദർഭങ്ങളിലൊക്കെ മെസ്സി അടക്കമുള്ള സീനിയർ താരങ്ങളോട് അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ചോദ്യം അദ്ദേഹത്തോട് വരുന്നത്. താരങ്ങളോടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് സ്പോട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എൻ്റെ ഈ താരങ്ങളുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പബ്ലിക്ലി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഒരു മിസ്ത്രിയുടെ ഭാഗമായി അങ്ങനെ നിൽക്കട്ടെ, നിഗൂഢമായിട്ട് അങ്ങനെ തുടരട്ടെ. എന്തായാലും അത് ആ രൂപത്തിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ആളുകൾക്ക് ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഏറ്റവും മികച്ചൊരു കാര്യം ഇത്തരം സത്യങ്ങൾ ആളുകളിലേക്ക് എത്താതിരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറയുമ്പോൾ താരങ്ങളുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് തുറന്നു പറയാൻ തനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള സത്യങ്ങൾ ഒന്നും ആളുകളിലേക്ക് എത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ വാൽവർദെ പറയുന്നത്. വാൽവർദെ ടീമിലേക്ക് വരുന്ന സമയത്ത് ബാഴ്സലോണയുടെ ആ ഒരു ജോബ് അദ്ദേഹത്തെ തേടി വന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, എനിക്ക് രണ്ടു വട്ടം ചിന്തിക്കാനുണ്ടായിരുന്നില്ല, ഞാൻ നേരെ ആ ഒരു ജോലി അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. എന്നോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ വിട്ടുപോയി, അത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്നാണ്. ഇനിയിപ്പോൾ പരിശീലകന്റെ റോളിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു മോട്ടീവ് ഫാക്ടർ ഉണ്ടാവേണ്ടതുണ്ട്. ബാഴ്സലോണ വിട്ടുപോകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് കുറച്ച് കാലം ഫുട്ബോളിൽ നിന്ന് വിട്ടു നിൽക്കുക, കുറച്ച് യാത്ര ചെയ്യുക എന്നതൊക്കെയായിരുന്നു. പക്ഷേ ഈ പാൻഡമിക് വന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്ലാനുകളൊന്നും നടന്നില്ല. എനിക്ക് ഉറപ്പില്ല അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ എണസ്റ്റോ വാൽവർദെ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് വീണ്ടും എത്താം.